ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കാലത്ത് ഐഫോൺ ഉപയോഗിക്കുന്നതായിട്ട് ആരും ഉണ്ടാവില്ല അപ്പം ഈ ഐഫോൺ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി ചെറിയ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അവർക്ക് ഐഫോണിൻ്റെ ബാറ്ററി നന്നായി ഹെൽത്ത് ബാറ്ററി ഹെൽത്ത് കിട്ടാനും പിന്നെ അതിൽ കുഞ്ഞു കുഞ്ഞു ഈസി ഷോർട്ട് കട്ട്സ് ഉണ്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറെ ടിപ്സ് ഉണ്ട് അപ്പം ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ ഓരോന്നോ ഓരോന്നോ പറഞ്ഞുതരാം ഇപ്പം ഞാനൊരു മൂന്നാലഞ്ചെണ്ണം ഈ വീഡിയോയിൽ പറഞ്ഞുതരാം അപ്പം എല്ലാവർക്കും അത് യൂസ്ഫുള്ളാവും എല്ലാവരും വീഡിയോ ഫുള്ളായി കണ്ടോളൂ അവസാനം വരെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഒന്നാമത്തെ കാര്യം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ബ്രൈറ്റ്നസ്സില് അതിൽ ട്രൂ ടോൺ ഓഫ് ആക്കിയിടാം ട്രൂ ടോൺ ഓഫ് ആക്കിയിട്ടാ തന്നെ കുറച്ച് ബാറ്ററി നമുക്ക് സേവ് ചെയ്യാം അതോടുകൂടി ഡാർക്ക് മോഡും കൂടി ഓൺ ചെയ്തിട്ടാൽ കുറച്ചും കൂടി നല്ലത് ബാറ്ററി സേവ് ചെയ്യാൻ പിന്നെ നമുക്ക് ടോർച്ച് എല്ലാരും ഓൺ ആക്കുമ്പോ ഇങ്ങനല്ല ഓൺ ആക്കുക പക്ഷെ ആ ടോർച്ചിനെക്കി പിടിച്ചാൽ നമുക്ക് അതിന്റെ ബ്രൈറ്റ്നസ് കൂട്ടാനും കുറക്കാനും പറ്റും എല്ലാവർക്കും അറിയൂ അതുപോലെ തന്നെ നമുക്ക് ടൈമർ വെക്കുമ്പോഴും ഇതേപോലെ തന്നെ കൂട്ടാനും കുറയ്ക്കാനും പറ്റും മേലേക്ക് അടിക്കും സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വരല് പിന്നെ അടുത്ത ഇതായിട്ട് ഞാൻ ഇപ്പൊ ഇവിടെ എല്ലാരും ബ്ലൂടൂത്തും വൈഫൈയും ഇവിടെ ഓഫാക്കിയാ അത് കറക്റ്റായി ഓഫാവില്ല എപ്പോഴും സെറ്റിങ്സിൽ പോയിട്ട് സെറ്റിങ്സിൽ ഓഫ് ആക്കണം ഇവിടെ ഓഫാക്കിയാലാണ് അത് കറക്റ്റായിട്ട് ഓഫാവുള്ളൂ വേണ്ട ഇവിടെ ഇവിടെ ഞാൻ ബ്ലൂടൂത്ത് ഓഫാണ് പക്ഷേ ഇവിടെ നോക്ക് പോകാണ്ടില്ലേ എൻ്റെ ബ്ലൂടൂത്ത് ഓൺ ആണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ തന്നെ വന്നെല്ലാവരും ഓഫ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഒരു വൈഫൈ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വൈഫൈയുടെ പാസ്വേഡ് അറിയണം നമുക്ക് അതിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ പാസ്വേഡിൽ നമ്മുടെ ഇത് അടിച്ചു കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും പിന്നെ അതുപോലെ എനിക്ക് യൂസ്ഫുൾ ആയി വരുന്നത് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എൻ്റെ ഇടയിലേക്ക് പോകണമെങ്കിൽ സ്പേസ് ബാറ് ലെഫ്റ്റോട്ടോ റൈറ്റോട്ടോ സൈപ്പ് ചെയ്താൽ നമുക്ക് എവിടേക്ക് വേണമെങ്കിലും എത്താം എന്നിട്ട് അവിടെ വീണ്ടും ടൈപ്പ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഐഫോണിൽ കുറേ ഷോർട്ട് കട്ട്സ് എന്നുള്ള പരിപാടികളുണ്ട് ഈ ഷോർട്ട് കട്ട്സിനെ കുറിച്ച് വേറെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇടാം അതാവുമ്പോൾ അത് ഷോർട്ട് കട്ട്സ് കുറേ ഉണ്ട് പറയാൻ ഇപ്പം നമുക്ക് വൈഫൈ ഓഫ് ചെയ്യാനും ഒറ്റ ടച്ചിൽ വൈഫൈ ഓഫ് ചെയ്യാനും ഓണാക്കാനും കുറേ ഷോർട്ട് കട്ട്സ് ഉണ്ട് പിന്നെ ഓട്ടോമേഷൻ വെച്ചിട്ട് നമുക്ക് മെസ്സേജ് അയക്കാം ഇപ്പോൾ ഒരാൾക്ക് നാളെ പിറ്റേ ദിവസത്തെ ബർത്ത് ഡെക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ ഈ ഓട്ടോമേഷൻ എന്ന പരിപാടി കൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാം അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞു പറഞ്ഞുതരാം ഇന്നത്തെ വീഡിയോ ഞാൻ അതേ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു